അവൻ ചിരിച്ചോണ്ട ഇടപഴകുന്നേ, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ചിരിച്ചോണ്ട് പൊളിച്ച തെറി പറയാനും മിടുക്കന മകനെ. വാ മോളെ, നമ്മൾ എന്തായാലും ഈ കല്യാണം നടത്താൻ പോണില്ല. പിന്നെ എന്തിനേ വേഷം കിട്ടലേ മോളാത്തേക്ക്? അച്ഛന്റെ പേര് നേരമ്പോക്കളല്ലേ ഇതൊക്കെ? ചുമ്മാരിയമ്മേ, ആ അപ്പൊ ഇറങ്ങല്ലേ. അവിടെ ASP മോൻ പോവാൻ ധൃതി കാണിക്കണോ? ചെല്ലെ ചെല്ലെ. നീ ഞങ്ങളെ അവമാനിക്കാൻ മനഃപൂർവ്വം കച്ചവട്ടി ഇറങ്ങിയിരിക്കണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ. അച്ഛനെന്താ IAS IPS ഒക്കെ കാണുമ്പോ ഇത്ര ആക്രാന്തം? വിദ്യാഭ്യാസ മന്ത്രിയായത് കൊണ്ടാണോ വിദ്യാഭ്യാസം കുറവായത് കൊണ്ടാണോ? അല്ല പറഞ്ഞു കൊടുക്ക സാറേ, ഇംഗ്ലീഷ് അക്ഷരങ്ങളുടെ എന്താ അത്ര ഭ്രമമെന്ന്? ഒരു IPS-ക്കാരനെ പിടിച്ച് ലീവ് എടുപ്പിച്ചിട്ട് ഫൈനാൻസിങ് കമ്പനി തുടങ്ങിയിരിക്കെ? അത് പിന്നെ അഴിമതിയിലൂടെ കിട്ടിയ കള്ളപ്പണം സൂക്ഷിക്കാൻ മറ്റൊരു മാർഗം വേണ്ടേ എന്ന് ചിലര് പറയുമെന്ന്. ഇപ്പതാ കളക്ടറെ കൊണ്ട് ലീവ് എടുപ്പിക്കാൻ പോവാ, 5-star ഹോട്ടലിൽ തുടങ്ങാൻ. ഇത് മൂലം രാജ്യത്തിന് നഷ്ടപ്പെടുന്നത് ഒരു IAS-ക്കാരന്റെ IPS-ന്റെയും സേവനം. അയ്യോ അതോർത്ത് സാർ സങ്കടപ്പെടരുത്. ഇവരുടെ സേവനം നഷ്ടമാകുന്നോണ്ട് രാജ്യത്തിന് ഗുണമേ ഉള്ളൂ, ദോഷമില്ല. അത് മോൻ സാർ മനസ്സിലാക്കണം. അച്ഛന് വെട്ടിപ്പിടിക്കാനും ഷോ കാണിക്കാനും എന്തിനാ സ്വന്തം കുട്ടികളുടെ ഇഷ്ടങ്ങൾ കുരുതി കൊടുക്കുന്നത്? അച്ഛനോട് ഞാൻ പറഞ്ഞല്ലേ മീനുട്ടിയുടെ ഇഷ്ടത്തെ കുറിച്ച്. ഇനിയെങ്കിലും അച്ഛൻ അവൾ ആഗ്രഹിച്ച കല്യാണം നടത്തി കൊടുക്ക. ഇല്ല, ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഞാൻ തീരുമാനിച്ച കല്യാണം നടക്കൂ. എന്തിനാ അച്ഛൻ ഇത്ര വാശി? ഞാനും അച്ഛന്റെ മോൻ തന്നെയാ. അതേ വാശി തന്നെ ഞാൻ പറയാ, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൾ ആഗ്രഹിച്ച കല്യാണം നടക്കൂ. കാണാം. ഇതൊന്നും ഞാനത്ര വലിയ കാര്യമാക്കുന്നില്ല സാർ. എന്റെ തീരുമാനങ്ങൾക്ക് മാറ്റമില്ല. പക്ഷെ പ്രശ്നം അതല്ല, പെണ്ണിന്റെ സ്നേഹബന്ധത്തിന് സ്ട്രോങ് ആയി സപ്പോർട്ട് ചെയ്യുന്ന ഒരാള് കുടുംബത്തിൽ തന്നെ ഉള്ളപ്പോ അവനെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കി പടിയടച്ച് പിണ്ണം വെച്ചാൽ പത്രക്കാർ വേറെ കഥകൾ ഉണ്ടാക്കും. ഇത് കൊല്ലാനും വയ്യ, വളർത്താനും വയ്യ എന്ന് പറഞ്ഞ അവസ്ഥയിലപ്പോ അച്ഛൻ ടെൻഷൻ അടിച്ച് വെറുതെ BP കൂട്ടല്ലേ. സാർ എനിക്കൊരു കോൺഫറൻസ് ഉണ്ട്, ഞാൻ ഇറങ്ങുന്നു. സാർ ഒരു മിനിറ്റ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാൻ തന്നെ സാറിന് അറിയാലോ. അച്ഛാ അച്ഛന് മൊബൈലൊന്നും തന്നെ. ഹലോ. ആ പൗത്രന, പേര് പ്രസാദ്, കോട്ടപ്പുറം UPS സ്കൂളിലെ കണക്ക് വാദ്യാൻ, രാഷ്ട്രീയ വൈരാഗ്യം. ആ പിന്നെ വിവരങ്ങൾ അപ്പപ്പം എന്നെ അറിയിക്കണം. ആ നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ? അച്ഛൻ ആരുടെ മുമ്പിലും തല കുനിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. നമ്മുടെ മീനുവിന്റെ കല്യാണം മാന്യമായി നടത്തണ്ട അച്ഛാ. ഇപ്പൊ പോയിക്കോ, നമുക്ക് വൈകുന്നേരം അമ്പലത്തിൽ വെച്ച് കാണാം. അമ്പലത്തിൽ വരുമ്പോ പറയും ലൈബ്രറിയിൽ വെച്ച് കാണാന്ന്. ലൈബ്രറിയിൽ വരുമ്പോ പറയും പ്ലീസ്, ഇത് സ്കൂളാണ്. ആണോ? ഞാൻ വിചാരിച്ചു മാർക്കറ്റ് ആണെന്ന്. ദേ ഞാനൊരു കാര്യം പറയാം, എന്റെ കല്യാണം ഉറപ്പിച്ചു. ഉറപ്പിച്ചല്ലേ ഉള്ളൂ, കഴിഞ്ഞിട്ടല്ലോ. അന്ന് കളിയാക്കി വിളിച്ച, ഇനി ഇങ്ങനെ ഒഴപ്പാൻ തന്നെയാണ് പ്ലാനെങ്കിൽ ഞാൻ അയലും കെട്ടി അങ്ങ് പോവും. ഓ ആയിക്കോട്ടെ. എന്നിട്ടേ ഞങ്ങൾക്കുണ്ടാവുന്ന കുട്ടിയെ ഞാൻ ഇവിടെ തന്നെ പഠിപ്പിക്കും. എന്നിട്ട് കൊച്ചിനെ നോക്കി പറഞ്ഞാ മതി എനിക്ക് പിറക്കാതെ പോയ മകനാണല്ലോ നീ എന്ന്. കേട്ടോ മീനുട്ടി, എനിക്ക് വേറെ പണിയുണ്ട്, ഞാൻ പോവാ. ഇങ്ങനൊരു മണിക്കൂസിനെയാണ് ഈശ്വര ഞാൻ സ്നേഹിച്ചത്. ഇന്ത്യയുടെ ഹലോ. ആ ഉണ്ട്, കൊടുക്കാം. പവിത്ര എന്തോ? ഹലോ പവിത്ര സാറല്ലേ, ഞങ്ങൾ സ്കൂളിലെത്തി. ആ ഇനി ഈ നമ്പറിലേക്ക് വിളിക്കണ്ട. ആ ശരി ശരി, ഓക്കെ. +9=25. ഇനി എല്ലാവരും എഴുതിയെടുത്തോളൂ. Oh, my God.
എന്താടോ ചത്തവന്റെ പേര്? പ്രസാദ്. അച്ഛന്റെ പേര് നാരായണൻ. പ്രസാദിന്റെ അച്ഛൻ നാരായണ കേട്ടാ. പ്രസാദ് എപ്പോഴും പറയുമായിരുന്നു അച്ഛനെ കുറിച്ച്. വിഷമിക്കരുത്. പ്രസാദിന്റെ കുലഭാവത്തെ കുറിച്ച് എന്തെങ്കിലും? പ്രസാദിന്റെ മരണം കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. പാർട്ടിക്ക് നഷ്ടപ്പെട്ടത് ചൂട് മുശിരുള്ള ഒരു സജീവ പ്രവർത്തകൻ. പാർട്ടിയുടെ സജീവ പ്രവർത്തകൻ ചുളിവിൽ ഒരു രക്തസാക്ഷി ഉണ്ടാക്കി എടുക്ക. ആ പാവത്തിന് രാഷ്ട്രീയം എന്തെന്ന് അറിയുമല്ലോ. എന്താ സാർ, കൊലപാതകയെ കുറിച്ച് വല്ല തുമ്പും കിട്ടിയോ? പട്ടാ പകൽ എല്ലാവരും മുമ്പിലിട്ട് എന്നിട്ടും പ്രതിയെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞില്ലെന്ന് വെച്ചാൽ നാണക്കേടാണ് സാർ. താൻ എന്തിനാ എന്തിനൊക്കെ ചൂടാവുന്നേ? അധികാരമുള്ളവർ പറയുന്നത് അനുസരിക്കാൻ എനിക്ക് കഴിയൂ? അധികാരം ഉണ്ടോ എനിക്ക്? എങ്കിൽ താൻ പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കാൻ ഞാൻ. കൊലപാതകയെ പറ്റി വ്യക്തമായ സൂചന എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എങ്കിൽ പിന്നെ സാറിനെ അറസ്റ്റ് ചെയ്തൂടെ? വെറുതെ അറസ്റ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. സാക്ഷികൾ വേണം. അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് പുല്ല് പോലും ഇറങ്ങിപ്പോരും. സാക്ഷി പറയാൻ ആളുണ്ടാവണം. ആരും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ? ഉണ്ടെങ്കിലോ അധികാരികളുടെയൊക്കെ ഉത്തരവിന് മേലെ നിന്നുകൊണ്ട് ഞാൻ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കാം. ശിക്ഷ വാങ്ങിക്കൊടുക്കാം. കുട്ടികളുടെ മുന്നിലിട്ട് കുട്ടികളുടെ ഷോക്ക് ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. പ്രസാദിന്റെ അച്ഛനും അമ്മയും പെങ്ങളൊക്കെ അവരുടെ കണ്ണീര് നമുക്ക് കണ്ടില്ലാന്ന് അടിക്കാൻ പറ്റൂ? വേണ്ട കുഞ്ഞെ, അവരൊക്കെ വലിയ വലിയ ആളുകളാ. എനിക്ക് ഇവളല്ലാതെ വേറെ ആരുമില്ല. കൊള്ളാവുന്ന ഒരുത്തരെ ഇവളെ കൈപിടിച്ചു കൊടുത്ത് മനസമാധാനത്തോടെ മരിക്കണമെന്നാ എന്റെ ആഗ്രഹം. ശരി, പ്രസാദിന്റെ കൊലപാതകത്തിൽ നിന്ന് നമുക്കങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റൂ? ഒരു തരത്തിലും നമുക്കുമില്ലേ പങ്ക്? താൻ ഒരാൾ വിചാരിച്ചാല് കൊലപാതകയെ കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരാൻ പറ്റും വ്യക്തമായ സാക്ഷിമൊഴികളോടെ. എന്നെ വിശ്വാസമില്ല ശരിക്ക്. ഞാൻ വരാം. ഏത് കോടതിയിൽ വേണമെങ്കിലും. മോളെ, ഒരു കുഴപ്പമുണ്ടാവില്ലമ്മേ. ഇവനാണ് മുഖ്യപ്രതി വെട്ടൂർ ശിവൻ. ഇതൊരു രാഷ്ട്രീയ കൊലപാതകമായി വളച്ചൊടിച്ചതിന് പിന്നിൽ ആരാണെന്ന് ഇവൻ അറിയാം. പക്ഷെ നീകാരന്റെ പെങ്ങള് പോലീസ് സ്റ്റേഷനായി പോയി. സാറിവിടെ നിക്കണോ? അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊണ്ട് പൊറയിപ്പിച്ചെ. ഞാൻ നിൽക്കുന്നത് താൻ കാര്യാക്കണ്ട. കൊടുക്കണോ? തന്റെ പെങ്ങളെ കെട്ടായിരുന്നവനല്ലേ ഇവൻ കൊന്നത്. അപ്പൊ പിന്നെ ഞാൻ ഇടിക്കുന്നതിനേക്കാളും പവറ് തന്റെ കൈക്ക. നോക്കി നിൽക്കാതെ കൊടുക്കണോ? തിരിച്ചടിക്കാൻ തന്റെ അച്ചി വീടോ? ഇടിച്ചു തന്നെയോ? ഇടിക്കണോ? എന്താണോ നോക്കി നിൽക്കുന്നേ? ആ ട്യൂബ് മാറ്റിയിടാൻ പറഞ്ഞത് എത്ര ദിവസമായി? പോയി മാറ്റിട്ടോ. ഒന്നുമില്ലടോ, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കൃതി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പിടികൂടിയപ്പോ പറ്റിയ മുറിവുകളാണ് ദേഹത്തെന്ന് FIR എഴുതി ചേർന്ന്. പറയടാ, ആര് പറഞ്ഞിട്ടാണ് നീ ചെയ്തത് പറയാൻ? ആരടാ നിന്റെയൊക്കെ പിന്നിൽ? ഒരു ചാൻസ് കിട്ടിയെന്ന് വെച്ച് ഓവറാക്കരുത്. അവൻ ചത്തുപോകും. പിന്നെ ലോകം മർദ്ദനം, CA സസ്പെൻഷൻ, വെറുതെ എന്തിനാ എന്റെ കഞ്ഞിയില്? തൽക്കാലം ഇവനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. എനിക്ക് അവന്റെ മേലെ കുറച്ച് പണിയുണ്ട്. എന്നിട്ട് ഞാൻ അവനെ കൂടെ സത്യം പറയിപ്പിച്ചോളാം. താൻ ചെല്ല്. ഉം